പോയി പഴയ ജീവിതം തന്നെ പഴയ രീതിയിൽ തന്നെ നമ്മൾ തുടർന്ന് പോകാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇനി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഗോളുകൾ ഇനി നമുക്ക് സമയമുണ്ട്. നമ്മളൊന്നും കരുതുന്നത് പോലെ നമ്മളൊന്നും പ്രായമായിട്ടില്ല, വയസ്സൊന്നും എത്തിയിട്ടില്ല. കുട്ടികൾക്ക് മാത്രമല്ല ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് അതിനെങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു എയിം ഉണ്ടാക്കിയെടുക്കണം. ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന രീതിയിൽ നമുക്ക് ഗോൾ സെറ്റ് വയ്ക്കുകയാണെങ്കിൽ 365 മണിക്കൂർ എന്ന് പറയുന്നത് ധാരാളമാണ്. ഈ പറയുന്നത് ഈസിയായി പറയാൻ സാധിക്കും, എനിക്കടക്കം എല്ലാവർക്കും. പക്ഷെ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളും ഇനിയുള്ള ഒരു വർഷത്തിൽ നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. കാര്യങ്ങളെല്ലാം സത്യത്തിൽ പലർക്കും എനിക്ക് അനുഭവത്തിലുള്ളതാണ്. സത്യം പറഞ്ഞു ഞാൻ ഡ്രീം ചെയ്യുക, നമുക്ക് ലഭിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഡ്രീം ചെയ്യണം. ഡ്രീം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നേടാൻ സാധിക്കും, ഉറപ്പുള്ളതാണ്. ആഗ്രഹിക്കുകയല്ല വേണ്ടത്, ഡ്രീം സ്വപ്നം കാണാം. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ, എന്തെങ്കിലും ഒരു ജോബിനാണെങ്കിലും ഒരു പൊസിഷൻ, ആ പൊസിഷനിൽ ഞാൻ എത്തി എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കണം. അതാണെങ്കിൽ നമുക്ക് തീർച്ചയായും അച്ചീവ് ചെയ്യാൻ സാധിക്കും ആ ഒരു സ്വപ്നം. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവായി, നല്ല എക്സ്കോ മെമ്പേഴ്സ്, നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഓരോ സ്പീച്ച് എടുക്കാൻ പറയുമ്പോഴും മെമ്പേഴ്സ് ബില്ലിംഗ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു അച്ചീവ്മെന്റ് സാധ്യമല്ല. അവരെത്ര തിരക്കിനിടയിലാണ് രീതിയില് ആണ് ഞാനിത് നോക്കി കണ്ടത്. അപ്പൊ ആവശ്യമില്ലാത്തതെങ്കിലും ഇങ്ങനെ പേടിയുള്ള വാക്കുകൾ വരുമ്പോൾ ചിലപ്പോ അതിന്റെ ഒരു പ്രയോഗം കൂടി അതില് ഇതാവാണെങ്കിൽ അത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനെ ആളുകൾ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു. അത് അല്ലാതെ ഞാൻ ഒരു ഇതൊക്കെ സവാളോടെ പരിപാടിയും കഴിച്ചു, വെള്ളം കൂട്ടിയിട്ടാണ് ഉപയോഗം, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ